വരുമ്പം ഞങ്ങളുടെ മുറ്റത്ത് നിറയെ കാണുന്നൊരു സാധനമാണ് കൊടപ്പുളി എന്ന് പറയുന്നത്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ രണ്ട് വലിയ മരങ്ങളുണ്ട്. അത് വളരെയധികം തണൽ തരുന്ന മരങ്ങളാണ് നമ്മുടെ വീട്. എനിക്ക് രാവിലെ ആദ്യം തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യം വർക്കൗട്ട് ചെയ്യുന്നതാണ്. അത് സ്ട്രെച്ചസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം അന്നത്തെ ദിവസം ഭയങ്കര എനർജറ്റിക് ആവാനും അതേപോലെ തന്നെ നമുക്കൊരു പോസിറ്റീവ് തരാനും പോസിറ്റിവിറ്റി തരാനും ഒക്കെ വളരെ നല്ലതാണ്. സോ ഞാനൊരു ദിവസം ആദ്യം തുടങ്ങുന്നത് വർക്കൗട്ട് ചെയ്തിട്ടാണ്. മിക്കതും ഞാൻ രാവിലെ ചെയ്യുന്നത് കൂടുതലും സ്ട്രെച്ചസും അതുപോലെ തന്നെ എന്തെങ്കിലും ബോഡി വെയ്റ്റ് ട്രെയിനിങ് പോലത്തെ വർക്കൗട്ട്സും കാര്യങ്ങളായിരിക്കും. കാർഡിയോ പോലത്തെ വർക്കൗട്ട്സ് ഞാൻ രാവിലെ ചെയ്യാറില്ല. അത് ഞാൻ ഈവനിങ് സമയത്താണ് ചെയ്യുന്നത്. ഒറ്റയടിക്ക് എല്ലാ വർക്കൗട്ടും ഞാൻ ചെയ്യാറില്ല. ഞാൻ രണ്ട് നേരമായിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഒരു ദിവസം കംപ്ലീറ്റ് വർക്കൗട്ട് നമുക്ക് ഒരു നേരത്തെ തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ അതെനിക്ക് ഭയങ്കര മടുപ്പുള്ളൊരു കാര്യമാണ്. അത് മാത്രമല്ല, എനിക്ക് രാവിലെ എഴുന്നേറ്റ് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഒരു ഹാഫ് ആൻ അവർ മാത്രമാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. കൂടുതലും സ്ട്രെച്ചസും അതുപോലെ തന്നെ ഇതുപോലത്തെ ബോഡി ട്രെയിനിങ് പോലത്തെ വെയ്റ്റ് ട്രെയിനിങ് പോലത്തെ വർക്കൗട്ട്സും ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിലാണ് ഞാൻ കൂടുതലും കാർഡിയോ വർക്കൗട്ട്സ് ഒക്കെ ചെയ്യുന്നത്. സ്വന്തം വീട്ടിൽ നമ്മൾ എപ്പോഴും കുറച്ച് മടിച്ചുകളായിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ്. ഇവിടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വലുതായിട്ട് കുക്കിങ്ങിനും കാര്യങ്ങൾക്കൊന്നും കയറാറില്ല. അമ്മ കുക്ക് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അത് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ പരിപാടി. അല്ലാതെ വലിയ കുക്കിങ്ങിലോട്ടൊന്നും ഞാൻ അങ്ങനെ കടക്കാറില്ല. അമ്മ ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. പക്ഷെ എനിക്ക് ഇഡ്ഡലി അത്ര ഇഷ്ടമല്ല. ഞാൻ കഴിക്കും, പക്ഷേ എനിക്ക് കുറച്ചുകൂടി ദോശയാണ് ഇഷ്ടം. അപ്പം ഞാൻ ഒരു ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ രണ്ട് ദോശയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തത്. എനിക്കെപ്പോഴും കൂടുതലും ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് ഇഷ്ടം. നമ്മുടെ എല്ലാ നാടൻ പലഹാരങ്ങളും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കി ഭക്ഷണങ്ങളൊക്കെ എന്തായാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് നിർബന്ധമാണ്. അത് അന്നത്തെ ദിവസത്തിന് മുഴുവനായിട്ട് എനർജി തരുന്ന ഒരിതാണ്. അതുകൊണ്ട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് കൂടുതലും നമ്മുടെ നാടൻ പലഹാരങ്ങളാണ് എനിക്കിഷ്ടം. മറ്റ് ഭക്ഷണങ്ങളും എനിക്കധികം ലൈക്ക് ഫ്രൂട്ട്സ് തനിയെ കഴിക്കാം അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല. നമ്മുടെ നാടൻ പലഹാരങ്ങളുടെ കൂടെ ഞാൻ ചിലപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാറുണ്ട്. കൂടുതലും എനിക്ക് ദോശയാണ് എനിക്കിഷ്ടം. അപ്പോൾ ദോശയുടെ തന്നെ പല വെറൈറ്റീസ് കഴിക്കുന്നതാണ് എനിക്ക് കൂടുതലും താല്പര്യമുള്ള കാര്യം. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെയാണ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മാമ്മ ഇവിടെ ഇരുന്ന് അമ്മാമ്മയുടെ ഒരു പേരക്കുട്ടിയോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ അവളെ കാണാനൊന്നും വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് വീഡിയോ കോളിലൂടെയൊക്കെ ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്, വീഡിയോ കോളിലൂടെയൊക്കെ കാണേണ്ട ഒരവസ്ഥയാണ്. ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും ഈ പൂവിന്. ഞങ്ങളിവിടെ 10 മണിന്നാണ് പറയുക, കാരണം 10 മണി നേരത്താണ് ഈ പൂ വിരിയുന്നത്. അപ്പം അതും അധികം നേരമൊന്നും നിൽക്കത്തില്ല, ഒരു ഉച്ചയാകുമ്പോഴേക്കൊക്കെ അത് വാടിപ്പോവുകയും ചെയ്യും. അപ്പം 10 മണി തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം വളരെയധികം കളർഫുള്ളായിട്ടും അതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരുപാടുള്ള ഒരു പൂവാണ്. അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പറഞ്ഞു കൊടപ്പുളി, അപ്പോൾ അത് ഉണക്കാൻ വെച്ചേക്കുന്നതാണ്. രാവിലെ അവിടെ ആ കൊടപ്പുളി കണ്ട സ്ഥലത്ത് ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല. അതെല്ലാം പറക്കി ഇതേപോലെ ഉണക്കാൻ വെക്കും. കൂട്ടുകുടുംബമായി കഴിഞ്ഞിരുന്ന ഞങ്ങൾ ഇപ്പം രണ്ട് വീട്ടിലായിട്ടാണ് താമസിക്കുന്നതെങ്കിലും ഒരു വീട്ടിൽ കഴിയുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ ഒരു മതിൽക്കെട്ടോ ഒന്നുമില്ല. ഞങ്ങൾ അടുത്തടുത്ത രണ്ട് വീടുകളിലാണ് താമസിക്കുന്നത്. ഞാനിവിടെയും അവരവിടെയും തന്നെയായിരിക്കും. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാവുന്നത്. എല്ലാവരും ഓൺലൈൻ ക്ലാസ്സും അതിൻ്റെ തിരക്കുകളിലൊക്കെയാണ്. അപ്പം എല്ലാവർക്കും ക്ലാസ്സാണ്, എല്ലാവരുടെയും ക്ലാസ്സിൻ്റെ തിരക്കിലാണ്. യൂണിഫോം ഇട്ടിട്ട് വരെ വീട്ടിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട പോലെയാണ് എല്ലാവർക്കും ഉള്ളത്. ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടമായി, വേറൊന്നുമല്ല. ഇവരെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. രാവിലെ ആയാലും ഏത് സമയത്തായാലും ഇവരെൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇവർ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും ഇവിടെ ഒറ്റയ്ക്കാണ്. എൻ്റെ അമ്മയും ടീച്ചറാണ്. അപ്പോൾ അമ്മയും സ്കൂളിൽ പോകും, ഇവരും സ്കൂളിൽ പോകും, പിന്നെ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാവാറുണ്ട്. ഇപ്പോന്ന് പറഞ്ഞാൽ ഇവർ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഒന്നെങ്കിൽ അവർ ആ വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാണ്. മിക്കതും ഒരാൾ എൻ്റെ വീട്ടിലാണ് ഇവർ ഒന്ന് രണ്ട് പേര് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം എപ്പോഴും ഇവർ എൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് ശരിക്കും ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്.
എനിക്കിപ്പോഴും കൂട്ടുകുടുംബമാണ് ഇഷ്ടം. കാരണം ഒരുപാട് സംസാരിക്കാം, ഒരുപാട് കൂട്ടുകൂടി അങ്ങനെ ജീവിക്കാൻ രസം കൂട്ടുകുടുംബം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും ഇവിടെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അവർ മിക്കപ്പോഴും അവിടെ തന്നെയായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ മാറിയിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനോ ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. കാരണം എൻ്റെ ഒരു ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടം വരെയും ഞങ്ങൾ ഒരുമിച്ചാണ് ജീവിച്ചിട്ടുള്ളത്. എൻ്റെ കല്യാണത്തോടു കൂടിയൊക്കെയാണ് ഞങ്ങൾ വീട് മാറുന്നതും അങ്ങനെ. അപ്പം അവർ ജനിക്കുന്നതും വളരുന്നതും എല്ലാം എൻ്റെ കൂടെയായിരുന്നു. ഞാനാണ് അവരുടെ ഒരു ചേച്ചിയെ പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു അമ്മയെ പോലെയൊക്കെ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. അവർക്കായാലും എനിക്കായാലും എൻ്റെ സ്വന്തം ബ്രദറും സിസ്റ്റേഴ്സും പോലെ തന്നെയാണ്. എല്ലാ കാര്യത്തിനും അവർ എന്നെ വിളിക്കും, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ തന്നെ നിന്നിട്ടാണ് ഞങ്ങൾ വളർന്നത്. എന്ത് കാര്യത്തിനായാലും ഞങ്ങൾ ഒരു കാര്യം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതെ മുന്നോട്ട് പോകാറില്ല. ഇത് പേപ്പനാണ്. പേപ്പൻ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം ഏത് കൊറിയർകാരാ? കോവിഡും കൊറോണയൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എറണാകുളത്താണ്. പപ്പയ്ക്ക് റിട്ടയർമെൻറ്റ് ലൈഫിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു കൃഷി. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന് ചുറ്റും എപ്പോഴും നിറയെ ചെടികൾ വേണം, നിറയെ ഫ്രൂട്ട്സ് വേണം, പച്ചക്കറികൾ എല്ലാം പപ്പ ചെയ്തു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം എവിടെ തിരിഞ്ഞാലും, വീടിൻ്റെ എവിടെ തിരിഞ്ഞാലും ഫ്രൂട്ട്സാണ്. ഓറഞ്ച്, സപ്പോട്ട, പിന്നെ ചെറുനാരങ്ങ, അല്ലെങ്കിൽ എന്താ പറയുക, പേരയ്ക്ക, അങ്ങനെ എല്ലാത്തരം ഒരുവിധം ഫ്രൂട്ട്സും ഇപ്പം നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ പപ്പയുടെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഒരു പ്രത്യേക തരം ചക്ക, ഇങ്ങനെ എന്താ പറയുക, അത് ഉയരൊന്നുമില്ല, പക്ഷെ മണ്ണിനോട് ചേർന്ന് വളരുന്ന ഒരു പ്രത്യേക തരം ചക്ക. അങ്ങനെ ഒരുപാട് ഇത് പപ്പ നട്ട് നനച്ച് വലുതാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ അത്രയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ പപ്പയ്ക്ക് കോഴികളെ തന്നെ, കോഴികളുടെ മുട്ട നമ്മൾ കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതും പപ്പ തുടങ്ങി വെച്ചതാണ്, പപ്പയുടെ ഒരു ഇഷ്ടത്തിന് തുടങ്ങിയതാണ്. അതും ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അത് അമ്മ ഒരു ടീച്ചറാണ്. ഇപ്പം അറിയാലോ, ഇപ്പം ഇങ്ങനെ ലോക്ക്ഡൗണും കാര്യങ്ങളും, അപ്പോൾ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ നോട്ട് പ്രിപ്പയർ ചെയ്യലും വാട്സാപ്പ് ചെയ്യലും എഴുതി കൊടുക്കലും. ഇവർ ഗവൺമെൻറ് സ്കൂളാണ്, അപ്പോൾ അങ്ങനെ എന്താ പറയുക, വീഡിയോ കോളും അങ്ങനത്തെ ക്ലാസ്സൊന്നുമല്ല, ഇവർക്ക് ടി വിയിൽ തന്നെയാണ് ക്ലാസ്. അപ്പോൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം, അത് വാട്സാപ്പ് ചെയ്യണം, ഗ്രൂപ്പ് വഴി അയച്ചു കൊടുക്കാതൊക്കെയാണ് അമ്മയുടെ പരിപാടി. ഈ ലോക്ക്ഡൗൺ സമയത്ത് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കും തീരെ ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് കെയർ ചെയ്യണം, ഒരുപാട് ശ്രദ്ധിക്കണം, പിന്നെ മാസ്ക്, ഗ്ലൗസ്, പിന്നെ എന്താ സാനിറ്റൈസർ, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷേ എന്നാലും എന്താണ്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ആവശ്യങ്ങൾക്കും പുറത്തു പോയാലേ പറ്റും. അപ്പം ഞാനിവിടെ അടുത്ത് വരെ ഒരു സ്ഥലത്തേക്ക് എനിക്ക് പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണ്. കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും, മിക്കതും എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കുറേ നേരം ഇരുന്ന് സംസാരിക്കും. പിന്നെ എന്താണ്, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഇരുന്ന് വർത്തമാനം കളിയും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് സമയമെടുക്കും. ആ സമയത്താണ് ഞങ്ങളുടെ ഫൺ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത്, ഞങ്ങൾ സമയം ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് തട്ടി മുട്ടി ഞങ്ങളുടെ വർത്തമാനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ കളികളും കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയോടുകൂടി ഞങ്ങളുടെ നമ്മുടെ അന്നത്തെ ഒരു ദിവസം കഴിയുകയാണ്. കാരണം പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുന്നേ ഞങ്ങൾ ഭക്ഷണം കഴിക്കും, കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുക എന്നുള്ളത് മാത്രമാണ് അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ എൻ്റെ ഈ ദിവസം ഇവിടെ കഴിയുകയാണ്. പരിശുദ്ധമായ